എസ്ടിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം ചേരലല്ല ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. കള്ളക്കണക്ക് നിരത്തി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാമെന്ന് സർക്കാർ കരുതേണ്ട. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പാലൂട്ടി വളർത്താനുള്ള സർക്കാർ ശ്രമം വിജയിക്കില്ലെന്നും പി എം എ സലാം. മലബാർ മേഖലയോടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിന് മുന്നിൽ മുസ്ലിം ലീഗ് ധർണാ സമരം. അധികാര കേന്ദ്രങ്ങളോട് അകലം പാലിക്കുകയും സമരമുഖങ്ങളോട് അടുപ്പം പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു പി ബാലനെന്ന് ബെന്നി ബെഹനാൻ എം പി. ഭൂതകാലത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വർത്തമാനകാല അപജയത്തെ നേരിടാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണമെന്നും വി എം സുധീരൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലനെ അനുസ്മരിച്ച് പാലക്കാട്ടും ഷൊർണൂരും അനുസ്മരണ യോഗം. വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ കുളം നവീകരണത്തിന്റെ പേരിൽ കളിമണ്ണ് ചെളിമണ്ണാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. കാരാഞ്ചേരി, നെടുമ്പുര, മുതലാട്ടുപാടം കുളങ്ങളുടെ നവീകരണത്തിന്റെ പേരിൽ കളിമണ്ണ് മറിച്ചുവിറ്റത് 1 കോടിയോളം രൂപയ്ക്കെന്നും കരുവാൻപടി കൂട്ടുകൃഷി സംഘത്തിന്റെ ആരോപണം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട് ദുരിതം. കെട്ടിടത്തിലെ വരാന്തയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രയാസത്തിലായത് നിരവധി പേർ. ദിനം പ്രതി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രം തുടങ്ങിയ ഓഫീസുകളിലേക്ക്. ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് ചെന്നൈ മടിപ്പാക്കം സ്വദേശി സന്തോഷ് പീറ്റർ, ഭാര്യ സുനി പീറ്റർ, മകൾ ഐറിൻ എന്നിവർ. ലോഡ്ജ് മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്ന് പോലീസ്. കുറാഞ്ചേരി നായരങ്ങാടി തച്ചങ്കുഴി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് എ സി മൊയ്തീൻ എംഎൽഎയുടെ നിർദ്ദേശം. പ്രവൃത്തികൾ വിലയിരുത്താൻ എംഎൽഎ സ്ഥലം സന്ദർശിച്ചു. തകർച്ച നേരിട്ട് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മങ്കര കൂട്ടപ്പുര ആരോഗ്യ സബ് സെന്റർ മോഡൽ സബ് സെന്ററാക്കി നവീകരിക്കാൻ നടപടിയായി. നവീകരണം നടത്തുന്നത് എൻ എച്ച് എം ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവഴിച്ച്. തൃശൂർ പെരിങ്ങോട്ടുകര കിടപ്പറമ്പിൽ മൂകാംബിക ക്ഷേത്രത്തിൽ കവർച്ച. അലമാര കുത്തി തുറന്ന് മോഷ്ടാക്കൾ അപഹരിച്ചത് 8 പവന്റെ തിരുവാഭരണങ്ങൾ. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം ചേരലല്ല പ്രധാനമെന്നും ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. കള്ളക്കണക്ക് നിരത്തി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാമെന്ന് സർക്കാർ കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ മേഖലയോടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എം എ സലാം. സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയം നിരവധി വിദ്യാർത്ഥികളെ വഴിയാധാരമാക്കും. അഡീഷണൽ ബാച്ച് അനുവദിക്കാതെ അഡ്മിഷൻ നടത്തുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളെയും ഒരുപോലെ വലയ്ക്കുന്നതാണെന്നും പി എം എ സലാം കുറ്റപ്പെടുത്തി. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പാലൂട്ടി വളർത്താനുള്ള സർക്കാർ ശ്രമം വിജയിക്കില്ല. സംസ്ഥാനതലത്തിൽ ഉന്നതതല യോഗം വിളിക്കലല്ല ഉത്തരവാണ് നടപ്പാക്കേണ്ടതെന്നും പി എം എ സലാം പറഞ്ഞു. കള്ളക്കണക്ക് നിരത്തി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാമെന്ന് സർക്കാർ കരുതേണ്ടതില്ല. പച്ചക്കറി സമരം മാത്രമല്ല ലീഗിന് അറിയാവുന്നത് എന്ന കാര്യം സർക്കാർ മറക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഓർമ്മപ്പെടുത്താനാണ് ഈ സമരം. ഇത് സൂചനയാണ്, ഇത് സൂചന മാത്രമാണ്. ഇത് മലബാറിലെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. അനീതിയെ അംഗീകരിക്കാത്ത മുഴുവൻ മനുഷ്യരും ഇതിനോടൊപ്പം ഉണ്ട്. മലബാർ മേഖലയോടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ്, കളത്തിൽ അബ്ദുള്ള, ഷിബു മീരാൻ, പി എ സലാം, എം എം ഹമീദ്, കെ കെ തങ്ങൾ, പൊൻപാറ കോയക്കുട്ടി, ടി എ സലാം, കെ എസ് നാസർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.
അധികാര കേന്ദ്രങ്ങളോട് അകലം പാലിക്കുകയും സമരമുഖങ്ങളോട് അടുപ്പം പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു പി ബാലൻ എന്ന് ബെന്നി ബഹനാൻ എം പി. ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറുപക്ഷത്തെ ചേർത്ത് നിർത്തിയ നേതൃഗുണത്തിൻ്റെ സമ്പന്നതയായിരുന്നു പി ബാലനെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ശങ്കരനാരായണൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പി ബാലൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. രാഷ്ട്രീയ പ്രവർത്തനത്തോടും പ്രവർത്തകരോടും പൊതുസമൂഹം അകലം പാലിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസ്സുകാരനെന്ന നിലയിൽ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് പി ബാലനുണ്ടായിരുന്നത്. പ്രതിരോധങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് അടിത്തറ പാകിയതെന്നും കഴിവുള്ളവരെ കൈപ്പിടിച്ചുയർത്താൻ പി ബാലൻ കാണിച്ച ഉത്സാഹം ഏവർക്കും മാതൃകയാവണമെന്നും ബെന്നി ബഹനാൻ എം പി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ സംഘടനാ പാടവത്തെ വിലയിരുത്താൻ അവസരം ലഭിച്ച വ്യക്തികളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അനുയായികളുമാണ് ശ്രമിച്ചിരിക്കുന്നത്. 19 വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ആ ഓർമ്മകളിലൂടെ ജീവിച്ചിരിക്കുന്ന പാലട്ട് ഇന്നും നമുക്കൊരു ആവേശമാണ്, ഒരു കരുത്താണ്, ഒരു ആത്മവിശ്വാസമാണ്. ശങ്കരനാരായൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ അനുപമ അജിത് അധ്യക്ഷയായി, മുൻ എം പി വി എസ് വിജയരാഘവൻ, മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലേന്ദ്രൻ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഭൂതകാലത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വർത്തമാനകാല അപജയത്തെ നേരിടാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് ഡി സി സി സംഘടിപ്പിച്ച പി ബാലൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എം സുധീരൻ. പാലക്കാട് സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിലായിരുന്നു പാലക്കാട് ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ പി ബാലൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ഭൂതകാലത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വർത്തമാനകാല അപജയത്തെ നേരിടാനാവില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രേട്ടൻ മത്സരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെ തലമുറ അല്ലെ മുൻ തലമുറയിൽ കൂടെ നോക്കുകയാണെങ്കിൽ ചന്ദ്രേട്ടനാണ്. മലമ്പുഴയിൽ വല്ല രക്ഷയുണ്ടോ? സി പി എമ്മിന് പോരൻ ഭൂരിപക്ഷമുള്ള മലമ്പുഴയിൽ ചന്ദ്രേട്ടൻ സ്ഥാനാർത്ഥിയായി. ഞങ്ങളൊക്കെ വീട് കയറിയത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കയറ്റി പ്രവർത്തകർ വന്ന് വീട് കയറി. സ്ത്രീകൾ പരസ്യമായി പറയാറ് നിങ്ങൾക്ക് നോട്ടില്ല, പരസ്യമായി. പക്ഷെ ഞങ്ങൾ തന്നെ ആസ്വദിച്ചു. ഇത് കേൾക്കാൻ വോട്ടില്ല എന്ന് പറയുന്നത് കേൾക്കാനൊരു സുഖമുണ്ടല്ലോ. ഇന്ത്യയും കോൺഗ്രസും ഒന്നാണെന്ന തിരിച്ചറിവിലാണ് പി ബാലനെ പോലെയുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതെന്നും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ജനകീയ മുന്നേറ്റമുണ്ടാകാനും പി ബാലനെ പോലുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വി എം സുധീരൻ കൂട്ടിച്ചേർത്തു. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ, സുമേഷ് അച്യുതൻ, പി ബാലഗോപാൽ, തോൽനൂർ ശശിധരൻ, സി വി ബാലേന്ദ്രൻ, വി എസ് വിജയരാഘവൻ, സി ചന്ദ്രൻ, സിന്ധു രാധാകൃഷ്ണൻ, കവിതാ മണികണ്ഠൻ, പി വി രാജേഷ്, ചിങ്ങന്നൂർ മനോജ്, കെ എ ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കുളം നവീകരണത്തിന്റെ പേരിൽ കളിമണ്ണ് ചെളിമണ്ണാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി. വള്ളത്തോൾ നഗർപഞ്ചായത്തിലെ കാരാഞ്ചേരി, നെടുമ്പുര, മുതലാട്ടുപാടം കുളങ്ങളുടെ നവീകരണത്തിന്റെ പേരിൽ 1 കോടിയോളം വില വരുന്ന കളിമണ്ണ് മറിച്ചു വിറ്റായതായാണ് കരുവാൻപടി കൂട്ടുകൃഷി സംഘത്തിന്റെ ആരോപണം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പറഞ്ഞു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കാരാഞ്ചേരി, നെടുമ്പുര, മുതലാട്ടുപാടം കുളങ്ങളുടെ നവീകരണത്തിന്റെ പേരിൽ 1 കോടി രൂപയോളം മൂല്യമുള്ള കളിമണ്ണ് മറിച്ചു വിറ്റതായി കരുവാൻപടി കൂട്ടുകൃഷി സംഘം കുറ്റപ്പെടുത്തി. ചെളിമണ്ണ് എന്ന പേരിലാണ് കളിമണ്ണ് കടത്തൽ നടന്നതെന്നും ഇതിന് പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്നും കൂട്ടുകൃഷി സംഘം ആരോപിച്ചു. 1.5 ഏക്കർ വിസ്തൃതിയിലുള്ള കാരാഞ്ചേരി നെടുമ്പുര കുളത്തിൽ നിന്ന് 250, മുതലാട്ടുപാടം കുളത്തിൽ നിന്ന് 100 ലോഡ് മണ്ണും രാത്രിയുടെ മറവിൽ കടത്തി. 1 കോടി രൂപ വില വരുന്ന മണ്ണ് 13 ലക്ഷത്തോളം രൂപയ്ക്കാണ് വിറ്റതെന്നും പറയുന്നു. ചെളി എന്ന പേരിലായിരുന്നു വിൽപ്പന. ഈ മണ്ണ് വിവിധ പാടശേഖരങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കൂട്ടിയിട്ടാണ് രാത്രിയുടെ മറവിൽ ടോറസ് ലോറികളിൽ കടത്തിയത്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് എസ് പിക്ക് പരാതി നൽകിയപ്പോൾ ഓഫീസിൽ നിന്ന്
നിഷേധാത്മകമായ നിലപാടാണ് ഉണ്ടായതെന്നും പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തി. അതേസമയം ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ നിശ്ചയിച്ച തുക ആദ്യത്തെ തവണ ലേലത്തിൽ ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടാമത്തെ തവണത്തെ ലേലത്തിൽ തുക ലഭിക്കുകയും ഇതിനെ തുടർന്നാണ് മണ്ണ് വാങ്ങിച്ച കരാറുകാർക്ക് മാറ്റാനുള്ള രേഖ നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദറും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഷൊർണൂരിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട് ദുരിതം. കെട്ടിടത്തിലെ വരാന്തയിലും മറ്റും വെള്ളക്കെട്ടായതിനെ തുടർന്നാണ് നിരവധി പേർ പ്രയാസത്തിലായത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസ്, സബ് ട്രഷറി, അക്ഷയകേന്ദ്രം തുടങ്ങിയ ഓഫീസുകളിലേക്ക് ദിനം പ്രതി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് എത്തുന്ന നിരവധി പേർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വെള്ളക്കെട്ട്. കാലവർഷം ആരംഭിച്ചാൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ എത്തുന്നവർ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചെളിയും കെട്ടി നിൽക്കുന്നത് ഇവരെ ഏറെ ദുരിതത്തിലാക്കുന്നു. സബ് ട്രഷറി, അക്ഷയകേന്ദ്രം, വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ നിരവധി ഓഫീസുകളാണ് ബസ് സ്റ്റാൻഡ് ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഈ കെട്ടിടത്തിലേക്ക് എത്തിച്ചേരുന്നത്. മഴ പെയ്ത് ഊത്താലടിച്ചാൽ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ നിൽക്കാനും പറ്റാത്ത അവസ്ഥയാണ്. വരാന്തയിൽ മഴവെള്ളം തങ്ങി നിൽക്കും. ടൈൽ പതിച്ച നിലമായതുകൊണ്ട് കാൽവഴുതി വീഴാനുള്ള സാധ്യത ഏറെയാണ്. വരാന്തയിലൂടെ നടക്കുന്നവർ ഇരുഭാഗങ്ങളിലെയും ചുമരുകളിലും തൂണുകളിലും പൊത്തിപ്പിടിച്ച് വളരെ ഏറെ സാഹസികമായാണ് വിവിധ ഓഫീസുകളിലേക്ക് എത്തിച്ചേരുന്നത്. സ്ഥാപനങ്ങളിലെ സന്ദർശകർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾക്ക് അടിയിൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണിവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ വലിയ ഗതികേടിലാണ്. കഴിഞ്ഞ മഴക്കാലത്തും ഇത്തരം പ്രശ്നം നിലനിന്നിരുന്നു. വലിയ ദുരിതമാണ് ഈ കെട്ടിടത്തിൽ എത്തുന്നവർ അനുഭവിക്കേണ്ടി വരുന്നത്. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഈ പ്രശ്നം അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ ഷൊർണൂർ നഗരസഭാ ചെയർമാന്റെ പ്രതികരണം ഇങ്ങനെ. 2023-24 വർഷത്തെ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് മറുപടി അറിയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മലബാർ ടവർ ഗസ്റ്റ് ഹൌസ് ലോഡ്ജിലെ മുറിയിലാണ് മൂവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൂവരും ചെന്നൈ മടിപ്പാക്കം സ്വദേശികളാണ്. മുറിയിൽ നിന്ന് ആത്മഹത്യാകുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചെന്നൈ മടിപ്പാക്കം സ്വദേശി 51 വയസ്സുള്ള സന്തോഷ് പീറ്റർ, ഭാര്യ കോട്ടയം സ്വദേശി 50 വയസ്സുള്ള സുനി സന്തോഷ് പീറ്റർ, മകൾ 20 വയസ്സുള്ള ഐറിൻ എന്നിവരാണ് മരിച്ചത്. ഇവർ കുടുംബസമേതം തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇക്കഴിഞ്ഞ 4 രാത്രി 12 മണിയോടെയാണ് ഇവർ തൃശൂരിലെത്തി ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. 7 രാത്രി പോകുമെന്നും ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ചിരുന്നു. എന്നാൽ പോകേണ്ട സമയം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ജീവനക്കാർ മുറിയുടെ വാതിലിൽ ഏറെ നേരം തട്ടി വിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ ജീവനക്കാർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മുറി ബലം പ്രയോഗിച്ച് തുറന്നപ്പോഴാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്തോഷ് പീറ്ററെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. ഭാര്യ സുനി കട്ടലിൽ മരിച്ചു കിടക്കുന്ന നിലയിലും മകളെ കഴുത്തിൽ കെട്ടോടുകൂടിയ തുണി മുറിച്ച നിലയിൽ ബാത്റൂമിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം മുറിയിൽ നിന്നും ആത്മഹത്യാകുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തികമായി കബളിക്കപ്പെട്ടതിനാൽ ആത്മഹത്യ ചെയ്യുന്നതായാണ് കുറിപ്പിലുള്ളത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. കുറാഞ്ചേരി നായരങ്ങാടി തച്ചങ്കുഴി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. 12.5 കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം. പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ AC മൊയ്തീൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നവീകരണ പ്രക്രിയയിൽ നടക്കുന്ന കുറാഞ്ചേരി നായരങ്ങാടി തച്ചങ്കുഴി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് AC മൊയ്തീൻ MLA സന്ദർശനം നടത്തിയത്. 12.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറാഞ്ചേരി തച്ചങ്കുഴി 5 കിലോമീറ്റർ ദൂരമാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. 2018 പ്രളയത്തിൽ ഈ റോഡ് നാമാവശേഷമായിരുന്നു. 75% പണി പൂർത്തിയായിട്ടുണ്ട്. ഈ റോഡ് നവീകരിച്ച് നിർമ്മിക്കുന്നതോടെ രണ്ടു പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും ഗതാഗത സഞ്ചാരം സുഗമമാകും. നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായി എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു. മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിലുണ്ടായതും ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായാണ് ഈ റോഡ് പണിയുന്നത്. മലയോര പ്രദേശത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ഗതാഗത സൗകര്യങ്ങളെയും മൂന്ന് പഞ്ചായത്തുകളെയും ബന്ധപ്പെടുത്തുന്ന മൂന്ന് പഞ്ചായത്തുകളെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായിട്ട് ഇത് മാറും. ബി എം ഡി സി നിലവാരത്തിലാണ് പണിയുന്നത്. റീബിൽഡ് കേരളയുടെ എഞ്ചിനീയർമാരും മറ്റുള്ളവരും ഈ വർക്ക് വന്ന് നോക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും പരിശോധിച്ചു. പരമാവധി വൃത്തിയായി. ഈ മഴയുണ്ടായാലും വലിയ വെള്ളമുണ്ടായാലും റോഡിന് തകരാറില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് നിർവഹിച്ചിട്ടുള്ളത്. എം എൽ എക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വി സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ, വാടംഗം ടി പി ഷാജു എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. തകർച്ച നേരിട്ട് വർഷങ്ങളോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മങ്കര കൂട്ടപ്പുര ആരോഗ്യ സബ് സെന്റർ മോഡൽ സബ് സെന്ററായി നവീകരിക്കാൻ നടപടിയായി. എൻ എച്ച് എം ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മോഡൽ സബ് സെന്ററാക്കി മാറ്റുന്നത്. സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി രോഗികൾക്ക് പ്രയോജനകരമാകും. തകർച്ച നേരിട്ട് കാലാകാലങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മങ്കര കൂട്ടുപുര ആരോഗ്യ സബ് സെന്ററാണ് മോഡൽ സബ് സെന്ററായി നവീകരിക്കാൻ നടപടിയായത്. എൻ എച്ച് എം ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചിലവിലാണ് മോഡൽ സബ് സെന്ററാക്കി മാറ്റുക. തകർന്നുകിടക്കുന്ന ചുറ്റുമതൽ, കിണർ എന്നിവ നവീകരിക്കും. കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക രീതിയിലുള്ള കെട്ടിടം നിർമ്മിക്കും. രോഗികൾക്ക് പുറത്ത് മറച്ചുവട്ടിൽ ഇരിക്കാൻ ഇരിപ്പിടം എന്നിവയും ഒരുക്കുന്നുണ്ട്. കാലങ്ങളായി പ്രവർത്തനരഹിതമായിട്ടായിരുന്നു കെട്ടിടം. തിരുവനന്തപുരം നിർമ്മിതിയുടെ റീജിയണൽ എഞ്ചിനീയർ ഗിരീഷ്, പാലക്കാട് എൻ എച്ച് എം വിഭാഗം എഞ്ചിനീയർ മിഥുൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ്, മങ്കര മെഡിക്കൽ ഓഫീസർ ധനേഷ്, സബീന എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. 10-40 വർഷത്തോളം പഴക്കം വരും. ഇന്നിത് തികച്ചും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വിധത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി ഫണ്ടിനു വേണ്ടിയുള്ള ശ്രമം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത് സഫലമായിരിക്കുകയാണ്. എൻ എച്ച് എം ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കെട്ടിടം ഇവിടുന്ന് പൊളിച്ചു മാറ്റി ചുറ്റുമതിൽ കിണറ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം തുടങ്ങുന്നതോടെ നിരവധി രോഗികൾക്ക് ഇത് പ്രയോജനകരമാകും. ന്യൂസ് ബ്യൂറോ പത്രിപാല. ഷൊർണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പി ബാലനെ അനുസ്മരിച്ചു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലായിരുന്നു അനുസ്മരണ യോഗം. ജില്ലാ സെക്രട്ടറി ഷൊർണൂർ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. പി ബാലന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മുഖ്യപ്രഭാഷണം ജില്ലാ സെക്രട്ടറി ഷൊർണൂർ വിജയൻ നിർവഹിച്ചു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരിക്കലേ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ സഹോദരി ചുടുവാലത്തൂർ മരിച്ചപ്പോൾ ആ ശ്മശാനത്തിലെ ചടങ്ങിനുമായി ബന്ധപ്പെട്ട് ശ്മശാനത്തിൽ വന്ന് ചിത കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള പഴയ കെട്ടിടത്തിലെ ചുമരിൽ അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. ഈ സമയത്ത് ഞാനും ശ്രീകണ്ഠന് അടുത്തുണ്ടായിരുന്നു. അവിടെയിരുന്നു അദ്ദേഹം ഷൊർണൂരിന്റെ കുറെ രാഷ്ട്രീയത്തിലെ ആ പഴയകാല വേദനകൾ, പ്രശ്നങ്ങൾ, സാമ്പത്തികമില്ലായ്മ, നടന്നുപോയി പ്രവർത്തിച്ചിരുന്നതൊക്കെ പറയും. അപ്പൊ ആ കേട്ട ഒരു മണിക്കൂറോളം കേട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാലേട്ടനും അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപോയത് നമുക്കൊക്കെ വലിയ വേദന ഉണ്ടാക്കി. അപ്പോൾ ആ പാലേട്ടൻ പറഞ്ഞ ത്യാഗത്തിന്റെ കഥകൾ ആലോചിച്ചാൽ ഇന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ, വി കെ പി വിജയനുണ്ണി, ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ, ഗോപികൃഷ്ണൻ, പി എം മുരളീധരൻ, അബൂബക്കർ, എൽ വിനോദ്, വിനയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കാറ്റും മഴയെയും തുടർന്ന് പെരുങ്ങോട്ടുകുർശിയിൽ നാശനഷ്ടം. മരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. സംഭവസമയം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ എന്നിവർ വീട് സന്ദർശിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് റബ്ബർ മരം കടപുഴകി ഓടിട്ട വീടിന്റെ മേൽക്കൂരയിലേക്ക് വീണത്. 8-ാം വാർഡിൽ താമസിക്കുന്ന ചെങ്ങലാമ്പറമ്പ് നമ്പിളിത്തൊടി വീട്ടിൽ നന്ദന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. സംഭവത്തിൽ വീടിന്റെ മേൽക്കൂര മുഴുവനായും തകർന്നു. മേൽക്കൂര നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവ സമയത്ത് വീടിനകത്തുണ്ടായിരുന്നവർ തലനാരയ്ക്കാണ് രക്ഷപ്പെട്ടത്.
വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം കേരളകുമാരി, വാർഡ് മെമ്പർ ഭാനുരേഖ, പെരിങ്ങോട്ടുകുറിശ്ശി നമ്പർ 1 വില്ലേജ് ഓഫീസർ, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തി സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനു വേണ്ട എല്ലാ നടപടികൾക്കും ഗ്രാമപഞ്ചായത്ത് ഇടപെടുമെന്ന് പ്രസിഡന്റ് കേരളകുമാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൃശൂർ പെരിങ്ങോട്ടുകര കിടപ്പറമ്പിൽ മൂകാംബിക ക്ഷേത്രത്തിൽ മോഷണം. 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിയുന്നത്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര കിടപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്ന വിവരം അറിയുന്നത്. ആകെ 8 പവൻ തൂക്കം വരുന്ന 4 സ്വർണ്ണമാലകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരായിരുന്നു മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ നടവാതിൽ തുറന്നുകിടക്കുകയായിരുന്നു. സ്ട്രോങ് റൂമിലെ അലമാര കുത്തിത്തുറന്ന നിലയിലായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് മറ്റു ക്ഷേത്രം ഭാരവാഹികളും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണമാലകൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പ്രദേശത്ത് അടിക്കടി വർദ്ധിച്ചു വരുന്ന മോഷണ പരമ്പര പോലീസിന് തലവേദനയാവുകയാണ്. അന്തിക്കാട് SI എ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ലക്കിടി കിൻഫ്രാ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ മിനി ലോറിയിലിടിച്ചു മറിഞ്ഞ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ലക്കിടി കിൻഫ്രാ പാർക്കിന് സമീപം നിയന്ത്രണം വിട്ട കാർ മിനി ലോറിയിൽ ഇടിച്ചു മറിഞ്ഞ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു. നിസാര പരിക്കേറ്റ 7 വയസ്സുകാരനെ പിന്നീട് പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഭാഗത്തും എടപ്പാൾ ഭാഗത്തേക്ക് കുടുംബസമേതം പോകുമ്പോഴാണ് അപകടമുണ്ടായത്. കിൻഫ്രയിലേക്ക് മിനി ലോറി തിരിയുന്നതിനിടെ നിയന്ത്രണമേറ്റി കാർ ലോറിക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കാലപ്പഴക്കം മൂലം ദ്രവിച്ച് നിലംപൊത്താറായ വാട്ടർ ടാങ്ക് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുന്നു. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിലെ പത്തിരിപ്പാല ചന്തയ്ക്കു സമീപം UP സ്കൂളിനും പരിസരത്തെ വാട്ടർ ടാങ്കാണ് വലിയ ഭീഷണിയായി മാറിയത്. ഇത് പൊളിച്ചുമാറ്റാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. പത്തിരിപ്പാല ചന്തയ്ക്ക് സമീപം UP സ്കൂൾ പരിസരത്തായി ഉയരത്തിലുള്ള വാട്ടർ ടാങ്കാണ് വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. കാലപ്പഴക്കം മൂലം വാട്ടർ ടാങ്ക് ദ്രവിച്ച് നിലംപൊത്താറായ അവസ്ഥയിലാണ്. ഏകദേശം ഇതിന് 30 വർഷത്തോളം പഴക്കമുണ്ട്. 20 വർഷം മുൻപ് വരെ ടാങ്കിൽ നിന്നും ജലവിതരണം നടത്തിയിരുന്നു. പിന്നീടത് നിലച്ചു. ഇപ്പോൾ ടാങ്ക് ദ്രവിച്ച് അടർന്നു വീഴുന്നുണ്ട്. കോൺക്രീറ്റുകാരുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. ടാങ്കിൽ നിന്നും സിമെന്റ് കട്ടകൾ അടർന്നു വീണ് നിലംപൊത്താറായിട്ടുണ്ട്. ഇതിന് സമീപത്തായാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾ ഇതിനു താഴെ കൂടി യാത്ര ചെയ്യുന്നുണ്ട്. കൂടാതെ സംസ്ഥാന പാതയ്ക്ക് തൊട്ടടുത്തായതിനാൽ വാഹനങ്ങൾക്കും ഭീഷണിയായിട്ടുണ്ട്. വാട്ടർ ടാങ്ക് ഉപയോഗിച്ചിട്ട് കിടക്കുകയാണ്. ഇത് ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഭിത്തികളും കാര്യങ്ങളും ഒക്കെ സിമന്റുകളൊക്കെ അടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു നടപടി ഇതിനെ എടുത്തിട്ടില്ല. ശക്തമായ കാറ്റ് വന്നാൽ ഈ ടാങ്ക് നിലം പതിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലക്കിടി പേരൂർ പഞ്ചായത്തിന്റെ പരിധിയിലാണ് ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. പലതവണ പരാതികൾ നൽകിയെങ്കിലും നടപടിയെടുക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. വലിയ ദുരന്തം സംഭവിക്കും മുൻപേ പൊളിച്ചുമാറ്റിയില്ലെങ്കിൽ ജനരോഷം ഉയരാനും സാധ്യതയുണ്ട്. ദ്രവിച്ച ടാങ്ക് ഉടൻ പൊളിച്ചുമാറ്റാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉടൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പത്രിപാല. പഴയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ ബാല പദ്ധതിക്കും തുടക്കമായി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക താല്പര്യപ്രകാരമാണ് സുമനസുകളുടെ സഹായത്തോടെ വടക്കേത്തറ GLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക ഗിരിജ അധ്യക്ഷയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ, പഴയന്നൂർ BRC BPC VV ചാന്ദിനി, വാർഡ് മെമ്പർമാരായ എ സൗഭാഗ്യവതി, സുജ, ജയപ്രകാശ്, എൻ ബാബു, SMC ചെയർമാൻ മുഹമ്മദ് റാഫി, ശശിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ബാലപദ്ധതിക്കും തുടക്കമായിട്ടുണ്ട്. സ്കൂളിനെ സമഗ്രമായ രീതിയിൽ വിഭാവനം ചെയ്യാൻ അനുവദിക്കുക, കുട്ടികൾക്ക് സ്വയം പഠിക്കാൻ അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുക, കുട്ടികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ ലഭ്യമാക്കുക തുടങ്ങിയ വിവിധ മേഖലകളിൽ
പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 60% കേന്ദ്രവീതവും 40% സംസ്ഥാന വീതവും സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബാല പദ്ധതിയുടെ ഉദ്ഘാടനം പഴഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു. കരയാത്ത കുട്ടികളുടെ ശബ്ദമൊക്കെ മോശവും നല്ലോണം ചെറിയ പ്രായത്തിൽ കരയണം, അവർ കരയുന്നതോടൊപ്പം അവർ ചിരിക്കുമാണ്, അപ്പോൾ മാനസികമായ വിലാസം വളർത്തിയുണ്ടാവും. കരയുമ്പോഴാണ് അവരുടെ ശബ്ദത്തിനുള്ള മാറ്റങ്ങൾ നമ്മൾ കേട്ടില്ല. ചില ആളുകൾ ഇവിടെ സംസാരിക്കും മൈക്കിൽ സംസാരിച്ചാൽ നമുക്ക് കേൾക്കില്ല, ചില ആളുകൾ മൈക്കില്ലാതെ സംസാരിച്ചാൽ തന്നെ കേൾക്കും, ചില ആളുകൾ പാടുമ്പോൾ വളരെ സ്വരമാധുരി ഉണ്ടാവും, ചില ആളുകൾ പാടുമ്പോൾ നമുക്ക് അരോചകം തോന്നും. ഇതൊക്കെ ശബ്ദത്തിലൂടെ ശബ്ദത്തിൻ്റെ മാറ്റങ്ങളാണ്. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായി. ബി പി സി വി വി ചാന്ദിനി പദ്ധതി വിശദീകരണം നടത്തി. കെ പി ശ്രീജയൻ, എ സൗഭാഗ്യവതി തുടങ്ങിയവർ മുഖ്യാതിഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവിലാമല. അമ്പലപ്പാറ പ്രവാസി സഖ കൾച്ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. സൊസൈറ്റി അംഗങ്ങളുടെ മക്കളായ SSLC +2 പരീക്ഷ വിജയികളായവരെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കെ പ്രേംകുമാർ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അനുമോദന യോഗം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ ജയശങ്കർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ APS വൈസ് പ്രസിഡന്റ് KP രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പാറയിലെ പൊതുജന വികസന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം APS ജോയിന്റ് ട്രഷറർ എ മോഹൻദാസ് MLA കൈമാറി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് മോഹൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, കെ അസീസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അമ്പലപ്പാറ. തിരുവല്ലാമലയിൽ വാഹനാപകടം തുടർക്കഥയാകുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിനു സമീപം പിക്കപ്പ് വാൻ ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഡ്രൈവർ വിദഗ്ധ ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം പിക്കപ്പ് വാൻ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് വാഹനാപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ പട്ടിപ്പറമ്പ് സ്വദേശി സിനോജ് കുമാറിന് പരിക്കേറ്റു. ആദ്യം ഇയാളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു, തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി റോഡിൽ മറിയുകയായിരുന്നു. ഇടിച്ചതിന് ശേഷം പിക്കപ്പ് വാൻ ആശുപത്രിക്ക് സമീപത്തുള്ള മരത്തിൽ ഇടിച്ചിരുന്നതോടുകൂടി വൻ അപകടം ഒഴിവായി. പഴഞ്ഞൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം കേടുപാടുകൾ സംഭവിച്ചു. പാൽ കയറ്റി വന്നിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ആരോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ പരാക്രമം. സന്ദർശക മുറിയിലും സ്റ്റേഷന് പുറത്തും ഇയാൾ ഉച്ചത്തിൽ സംസാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ലഹരി വസ്തു ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ഈ യുവാവ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ആരോ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ കയറിയ യുവാവിന്റെ പരാക്രമം. സ്റ്റേഷനിലെത്തിയ യുവാവ് പിന്നീട് മുണ്ടും ഷർട്ടും ഊരിയെറിഞ്ഞ് സ്റ്റേഷനു സമീപത്തെ കമ്പിയിൽ പിടിച്ചു നിന്നു. അക്രമാസക്തനായാലോ എന്ന് സംശയിച്ച് പോലീസ് ഇയാളുടെ കൈകൾ തുണി ഉപയോഗിച്ച് പിറകിലേക്ക് കെട്ടി നിർത്തി. സന്ദർശക മുറിയിലും സ്റ്റേഷൻ പുറത്തും പരാക്രമം കാണിച്ച യുവാവ് ഉച്ചത്തിൽ സംസാരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ലഹരി വസ്തു ഉപയോഗിച്ചുവെന്ന് സംശയിക്കുന്ന യുവാവ് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ബന്ധുക്കളെ വിളിച്ചുവരുത്തി യുവാവിനെ പറഞ്ഞുവിടുകയും ചെയ്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശപ്രകാരം മലമ്പുഴയിലെ ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ May 11 പരിസ്ഥിതി ദിനം ആചരിക്കുമെന്ന് ഇമേജ് ചെയർമാൻ ഡോക്ടർ രാജഗോപാലൻ പാലക്കാട്ട് പറഞ്ഞു. കോവിഡ് കാലത്തിൽ ഉൾപ്പെടെ ഇമേജിന്റെ പ്രവർത്തനം അംഗീകരിക്കപ്പെട്ടതാണെന്നും ഡോക്ടർ രാജഗോപാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ആശുപത്രികളിലെയും മാലിന്യം സംസ്കരിക്കുന്നത് മലമ്പുഴ ഇമേജിലാണ്. അടൂരിൽ അടുത്ത പ്ലാന്റ് സജ്ജമാവുന്നതോടെ മലമ്പുഴയിലെ ഭാരം കുറയ്ക്കാനാവും. മറ്റു രണ്ട് പ്ലാന്റുകൾക്ക് സ്ഥലം കണ്ടെത്തിയെങ്കിലും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പിന്മാറേണ്ടി വന്നു. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മലമ്പുഴയിൽ ആശുപത്രി മാലിന്യം സംസ്കരിക്കുന്നതെന്നും ഡോക്ടർ രാജഗോപാൽ പാലക്കാട്ട് പറഞ്ഞു. മാലിന്യങ്ങൾ അത് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, പ്രകൃതിക്ക് വല്ല ആഘാതം വരുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് അപ്പം വേണ്ട മോഡിഫിക്കേഷൻസ്
വരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ സുസ്ഥിരമായ സേവനമാണ് ഈ കേരളത്തിലെ എല്ലാ ആശുപത്രികൾക്കും വേണ്ടി ഇവയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വേലായുധൻ, മാനേജർ പീറ്റർ, ഡോക്ടർ റസീദ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ലക്കിടി മുളഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന നിശ്ചിന്തയിൽ സംഘടിപ്പിച്ച കെയർ ഗിവർ ട്രെയിനിങ്ങിൻ്റെ സമാപന ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ചടങ്ങിൽ അനുമോദനവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ലക്കിടി മുളഞ്ഞൂരിലെ നിശ്ചിന്തയിൽ കഴിഞ്ഞ 3 മാസമായി നടന്നു വന്നിരുന്ന കെയർ ഗിവർ ട്രെയിനിങ്ങിൻ്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു. ചടങ്ങിൽ നിശ്ചിന്ത പ്രസിഡന്റ് ഡോക്ടർ ഇ സി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി ബേബി ഗിരിജ, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നടത്തി. ട്രെയിനിങ് ലഭിച്ച ഡോക്ടർ രാജീവിനെയും അന്നപൂർണയെയും ചടങ്ങിൽ ആദരിച്ചു. നിശ്ചിന്തയിലെ അംഗങ്ങളുടെയും ട്രെയിനിങ് ലഭിച്ചവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. നിശ്ചിന്ത വൈസ് പ്രസിഡന്റ് ജോളി ജോയ് സ്വാഗതവും അജയ് ലാൽ നന്ദിയും പറഞ്ഞു. മസ്തിഷ്ക ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾക്കായി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് മുളഞ്ഞൂരിലെ നിശ്ചിന്ത. 100 അംഗങ്ങളുള്ള ഒരു ടെസ്റ്റാണ് ഇത് നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പുനർനിർമ്മാണം നടത്തിയ ചെർപ്പുളശ്ശേരി ബദരിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു. സമസ്ത ജില്ലാ കാര്യാലയത്തിന് സമീപമാണ് നിലകളിലായി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. സമസ്ത ജില്ലാ കാര്യാലയത്തിന് സമീപമാണ് 2 നിലകളിലായി ബദരിയ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം നടത്തിയത്. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അങ്ങനത്തെ പള്ളിയാണ് നബിയെ തങ്ങളുടെ ഇബാദത്തോട് ധന്യമാക്കാൻ ഏറ്റവും അവകാശപ്പെട്ടതെന്ന് പറഞ്ഞതിന് ശേഷം പറയണം അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുന്ന പറഞ്ഞു. അതാണ് ഇഷ്ടപ്പെടുന്ന പള്ളി എന്നാണ്. ആ ആണുങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആണുങ്ങളെ പറ്റില്ല. ഇവിടെ പോകുന്ന പെണ്ണുങ്ങളെ മോശക്കാരാക്കി എന്നല്ല ഈ പദ്ധതിൻ്റെ അർത്ഥം. പെണ്ണിൻ്റെ മാന്യത, ആ പെണ്ണിൻ്റെ സുരക്ഷ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ശരീരത്ത് പല ഹെക്കാമുകളിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നും പെണ്ണുങ്ങളെ പല മേഖലയിൽ നിന്നും ഒഴിവാക്കി. സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയർ അധ്യക്ഷത വഹിച്ചു. പി കെ ഇമ്പിച്ചുകോയത്തങ്ങൾ പഴയലക്കിടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സമസ്ത ജില്ലാ സെക്രട്ടറി അലവി ഫൈസി കുളപ്പറമ്പ്, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, അൻവർ മുഹീദ്ദീൻ, സി എച്ച് ബാവ ഹുദവി, സയ്ദ് പി കെ ഇമ്പിച്ചുകോയത്തങ്ങൾ, കൊടക്കാട് അബ്ദുറഹ്മാൻ മുത്തുക്കോയത്തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർപ്പുളശ്ശേരി. മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയായ സുന്നി ജമിയത്തുൽ മുഅല്ലീമിൻ എസ് ജെ എം വെട്ടിക്കാട്ടിരി മേഖല മുഅല്ലീം സമ്മേളനം ജൂൺ 12 നടക്കും. എസ് ജെ എം വെട്ടിക്കാട്ടിരി മേഖല ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താ സമ്മേളനത്തിൽ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. ജൂൺ 12 തിങ്കളാഴ്ച ആറ്റൂർ പാറപ്പുറത്താണ് സമ്മേളനം സംഘടിപ്പിക്കുക. വെട്ടിക്കാട്ടിരി, വടക്കാഞ്ചേരി, ചേലക്കര എന്നീ 3 റേഞ്ച് പരിധികളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 മദ്രസ അധ്യാപകർ സമ്മേളനത്തിൽ പ്രതിനിധികളാവും. സംസ്ഥാനത്താകെ സംയുക്ത റേഞ്ചുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി കൂടിയാണിത്. രാവിലെ 9 മണിക്ക് പാറപ്പുറം മദ്രസ ഹാളിൽ സമസ്ത കേന്ദ്ര മുസവറാംഗം താഴപ്പുറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എസ് ജെ എം ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എം എ തങ്ങൾ മഹ്മൂദി അവാർഡ്ദാനം നടത്തും. മദ്രസ അധ്യാപനം പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി ബഷീർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അധ്യാപകരുടെ കൂട്ടായ്മ എസ് ജെ എം സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതിൻ്റെ കീഴിൽ വിവിധങ്ങളായ മേഖലാ തലങ്ങളിൽ മുഅല്ലിം സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. പ്രധാനമായും മദ്രസ അധ്യാപന രംഗത്തെ അധ്യാപകർക്ക് പഠന പാഠ്യേതര വിഷയങ്ങളിലെ കാലോചിതമായ പരിശീലനങ്ങളും അധ്യാപന രംഗത്തെ നവീനമായ ആശയങ്ങളും കൈമാറ്റം ചെയ്യുക എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മുഅല്ലിം സമ്മേളനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ എസ് ജെ എം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ അബ്ദുൽ ഖാദർ സഖാഫി, കെ എസ് മൊയ്തീൻകുട്ടി സഖാഫി, എം എം അബ്ദുൽ ലത്തീഫ് സഖാഫി, ജില്ലാ കൗൺസിലർ യു എ റഷീദ് അസ്ഹരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തിരുവില്ലാമല പഞ്ചായത്തിലെ തണൽ വികസന സമിതിയുടെ 18th വാർഷികാഘോഷം ജൂൺ 11 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3 തിരുവില്ലാമല ഗവൺമെന്റ് ആശുപത്രി മീറ്റിംഗ് ഹാളിലാണ് വാർഷികാഘോഷമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
വാർഷിക സമ്മേളനം തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്യും. ടണൽ വികസന സമിതി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ സമിതി അംഗം രാധാമണിയെയും താളവാദ്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യനാരായണനെയും ആദരിക്കും. സമിതിയുടെ ആരംഭകാലം മുതൽ തന്നെ നേതൃത്വം നൽകിവരുന്ന എം ആർ ഗോപിയെയും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അംഗങ്ങൾക്ക് മുടങ്ങാതെ കുടിവെള്ളം എത്തിക്കുന്ന സമിതിയുടെ പമ്പ് ഓപ്പറേറ്റർ നന്ദകുമാറിനെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. സമിതിയിലെ മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരിക്കൽ ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തണൽ വികസന സഭയുടെ 18th വർഷത്തിൻ്റെ ആഘോഷം 11th തീയതി നടക്കുകയാണ്. അതിലെ ഈ 18 വർഷമായിട്ടും ഞങ്ങൾ ആർക്കും ഒരു വീട്ടുകാർക്കും വെള്ളം എത്തിക്കാതിരുന്നിട്ടില്ല. കൃത്യമായി അവർക്ക് വേണ്ട സമയത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സംഘടനയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പിന്നെ പ്രളയത്തിൻ്റെ സമയത്ത് അതുപോലെ പിന്നെ കോവിഡ് സമയത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ മെമ്പർമാർക്കും അവരുടെ വീട്ടിലേക്കും പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ ഇത് കറക്റ്റായിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ, സമിതി സെക്രട്ടറി ആശാകൃഷ്ണകുമാർ, ജോയിന്റ് സെക്രട്ടറി ഷിനി, രാമൻകുട്ടി, മഹാലക്ഷ്മി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. വീണ്ടും പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യോഗം ചേരലല്ല ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം. കള്ളക്കണക്ക് നിരത്തി രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പറ്റിക്കാമെന്ന് സർക്കാർ കരുതേണ്ട. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പാലൂട്ടി വളർത്താനുള്ള സർക്കാർ ശ്രമം വിജയിക്കില്ലെന്നും പി എം എ സലാം. മലബാർ മേഖലയോടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റിന് മുന്നിൽ മുസ്ലിം ലീഗ് ധർണാ സമരം. അധികാര കേന്ദ്രങ്ങളോട് അകലം പാലിക്കുകയും സമര മുഖങ്ങളോട് അടുപ്പം പുലർത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു പി ബാലനെന്ന് ബെന്നി ബെഹനാൻ എം പി. ഭൂതകാലത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വർത്തമാനകാല അപജയത്തെ നേരിടാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കോൺഗ്രസിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നും വി എം സുധീരൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ബാലനെ അനുസ്മരിച്ച് പാലക്കാട്ടും ഷൊർണൂരും അനുസ്മരണയോഗം. വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ കുളം നവീകരണത്തിന്റെ പേരിൽ കളിമണ്ണ് ചെളിമണ്ണാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. കാരാഞ്ചേരി, നെടുമ്പുര, മുതലാട്ടുപാടം കുളങ്ങളുടെ നവീകരണത്തിന്റെ പേരിൽ കളിമണ്ണ് മറിച്ചുവിറ്റത് 1 കോടിയോളം രൂപയ്ക്കെന്നും കരുവാൻപടി കൂട്ടുകൃഷി സംഘത്തിന്റെ ആരോപണം. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ വെള്ളക്കെട്ട് ദുരിതം. കെട്ടിടത്തിലെ വരാന്തയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രയാസത്തിലായത് നിരവധി പേർ. ദിനം പ്രതി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത് സബ് ട്രഷറി, വില്ലേജ് ഓഫീസ്, അക്ഷയ കേന്ദ്രം തുടങ്ങിയ ഓഫീസുകളിലേക്ക്. ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണപ്പെട്ടത് ചെന്നൈ മടിപ്പാക്കം സ്വദേശി സന്തോഷ് പീറ്റർ, ഭാര്യ സുനി പീറ്റർ, മകൾ ഐറിൻ എന്നിവർ. ലോഡ്ജ് മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്ന് പോലീസ്. കുറാഞ്ചേരി നായരങ്ങാടി തച്ചങ്കുഴി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് എ സി മൊയ്തീൻ എംഎൽഎയുടെ നിർദ്ദേശം. പ്രവൃത്തികൾ വിലയിരുത്താൻ എംഎൽഎ സ്ഥലം സന്ദർശിച്ചു. തകർച്ച നേരിട്ട് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മങ്കര കൂട്ടപ്പുര ആരോഗ്യ സബ് സെന്റർ മോഡൽ സബ് സെന്ററാക്കി നവീകരിക്കാൻ നടപടിയായി. നവീകരണം നടത്തുന്നത് എൻ എച്ച് എം ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവഴിച്ചു. തൃശൂർ പെരുങ്ങോട്ടുകര കിടപ്പറമ്പിൽ മൂകാംബിക ക്ഷേത്രത്തിൽ കവർച്ച. അലമാര കുത്തി തുറന്ന് മോഷ്ടാക്കൾ അപഹരിച്ചത് 8 പവന്റെ തിരുവാഭരണങ്ങൾ. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ പ്രക്ഷേപണം പൂർണ്ണമാകുന്നു. നമസ്കാരം.